Welcome to Blessing Today, Christmas Special Morning Glory. ലോകമെമ്പാടും ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ സാധാരണ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായി ഒരു ക്രിസ്മസ് സന്ദേശത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ആരും സ്റ്റോപ്പ് ചെയ്യരുത്, ചാനൽ മാറ്റരുത്, അനേകർക്ക് തയ്ച്ചു കൊടുക്കുക. ആദ്യമേ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. അതെ, ആരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്പോൺസേഴ്സ്? മാവേലിക്കരയിൽ നിന്ന് മനീഷ ബാലകൃഷ്ണയാണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. സോ മച്ച് മനീഷ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, മനീഷയും ഉദരത്തിലുള്ള കുഞ്ഞും ആരോഗ്യത്തോടെ ആയിരിക്കുവാനും മനീഷയ്ക്ക് സുഖപ്രസവമായിരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനീഷയ്ക്ക് PSC മുഖേന ഗവൺമെന്റിൽ ഡോക്ടറായി ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ആത്മീയവും ഭൗതികവുമായ നന്മകളും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രണ്ടാമത്തേത് വർക്കലയിൽ നിന്ന് പ്രസന്ന കുമാരിയാണ്. കർത്താവെ, മൂത്തമകൾ സോജയുടെ കടബാധ്യത മാറുവാനും ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ രവീന്ദ്രൻ പിള്ളയുടെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തുള്ളവർ രക്ഷയിലേക്ക് വരുവാനും സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനും അങ്ങയുടെ കൃപ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഖത്തറിൽ നിന്ന് സുധീഷ് ആണ്. താങ്ക് യു സുധീഷ്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൾ മൃദുലയുടെ വിവാഹം അനുഗ്രഹപ്രദമായി നടന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കർത്താവ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ദൈവമേ, മൃദുലയുടെയും ഭർത്താവ് അമലിൻ്റെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത് മലപ്പുറത്ത് നിന്ന് നയനയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ. കർത്താവ്, 2021 LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കർത്താവിയ എക്സാം റാങ്കോടെ പാസ്സായി ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഭർത്താവ് വിഷ്ണുവിനെ ക്രിക്കറ്റിൽ ഭാവി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികൾ യേശുവിന്റെ നാമത്താൽ തുറക്കപ്പെടേണ്ടതിനായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് കാണുന്ന എല്ലാവർക്കും ഇതുപോലെ സ്പോൺസേഴ്സ് ആകാം, പാർട്ട്നേഴ്സ് ആകാം. ഡീറ്റെയിൽസ് ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വർഷിപ്പ് ടീം ചില ക്രിസ്മസ് സ്പെഷ്യൽ സോങ്സൊക്കെ ചേർന്നങ്ങ് പാടിയാലോ? ലെറ്റ്സ് സിംഗ്. Angels we have heard on high sweetly singing o'er the plains, and the mountains in reply echoing the joyous strains. Glory, Gloria in excelsis Deo. Glory, Chelsea's day. Shepherds, why this jubilee? Why your joyous strains prolong? Were the gladsome tidings be which inspire your heavenly song? Glory, Gloria in excelsis Deo. Gloria in excelsis Deo. Come to Bethlehem and see Christ whose birth the angels sing. Come adore on bended knees Christ the Lord, the newborn King. Gloria in excelsis Deo. Gloria in excelsis Deo.
ഇസ് വണ്ടർഫുൾ. ഇന്നൊരു ക്രിസ്മസ് സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ഫ്രോം ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ നമ്പർ 2. മത്തായി ദി സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ 1 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ആഫ്റ്റർ ജീസസ് വാസ് ബോൺ ഇൻ ബേത്ലഹേം ഇൻ ജുഡേയ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കിങ് ഹെറോദ് മേജായ് ഫ്രം ദ ഈസ്റ്റ് കെയിം ടു ജെറൂസലം ആൻഡ് ആസ്ക്ഡ് വേർ ഈസ് ദ വൺ ഹു ഹാസ് ബീൻ ബോൺ കിങ് ഓഫ് ദ ജ്യൂസ്. വി സോ ഹിസ് സ്റ്റാർ വെൻ ഇറ്റ് റോസ് ആൻഡ് ഹാവ് കം ടു വർഷിപ്പ് ഹിം. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം ക്രിസ്മസ് സോങ്ങുകൾക്കും പ്രസംഗങ്ങൾക്കും പലതിനും ഒരു ഈവൻ ക്രിബ് ഉണ്ടാക്കുമ്പോഴും എല്ലാം ഈ ഒരു തീം വെച്ചിട്ടാണ് പലരും സെറ്റ് ചെയ്യുന്നത്. എന്നാലും ഞാൻ അതിലേക്ക് ഒന്നുമല്ല പോകുന്നത്. നമുക്കൊരു ഫോക്കസ് ഓൺ ദാറ്റ് ദ മേജായ്, കിഴക്ക് നിന്ന് വിദ്വാൻമാർ. കിഴക്കെന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ദാറ്റ് ഈസ് മിഡിൽ ഈസ്റ്റ്, അതിൽ നിന്നും ഈസ്റ്റേൺ ആയിട്ടുള്ള, അതിൽ നിന്നും കിഴക്കുള്ള ഏതോ രാജ്യമാണ്. ഒത്തിരി പേരും പഠിക്കുന്നവർ, ബൈബിൾ സ്കോളേഴ്സ്, അവർ ഊഹിക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി ഫ്രം ദി ഏൻഷ്യൻ്റ് പേർഷ്യ, ദാറ്റ് മീൻസ് ടുഡേയ്സ് ഇറാൻ, ഇന്നത്തെ ഇറാൻ. ചിലർ ഇന്ത്യയിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. പക്ഷേ പേർഷ്യയാകാൻ കൂടുതൽ സാധ്യതകൾ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ആളുകൾ യേശു ജനിച്ച ശേഷം യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ 1000 കണക്കിന് മൈലുകൾ സഞ്ചരിച്ചാണ് വരുന്നത്. ഇപ്പം നമ്മൾ ക്രിബൊക്കെ നോക്കുമ്പോൾ, പുൽക്കൂടെന്ന് പറയുന്നവരൊക്കെ നോക്കുമ്പോഴേക്കും 3 രാജാക്കന്മാരെന്നാണ്. അപ്പോൾ നമ്മൾ പാടാറൊക്കെ ഉണ്ട് 3 രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബൈബിളിൽ അത് പറഞ്ഞിട്ടില്ല. അവർ രാജാക്കന്മാരേ അല്ല, ദേ വേർ വൈസ് മെൻ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളും മിഥ്യയായി തെറ്റായി പ്രചരിക്കാറുണ്ട്. കാരണം കണ്ണടച്ചാണ് പലരും ബൈബിൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാറില്ല. വി ആർ ജസ്റ്റ് ഫോളോയിങ് സം ട്രഡീഷൻ. അവർ 3 സമ്മാനങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ 3 രാജാക്കന്മാർ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ രാജാക്കന്മാരാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. മത്തായി മാത്രമേ ഇങ്ങനൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ, മറ്റു സുവിശേഷങ്ങൾ അത് പറഞ്ഞിട്ടുമില്ല. ഓക്കെ, ഇവർ വന്നപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ഗിഫ്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും ടച്ച് ചെയ്തൊരു കാര്യം ഇതാണ്, ഒരു കുഞ്ഞിനെ കാണാൻ, ഒരു കുഞ്ഞിനെ കാണാൻ 1000 കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് അവർ വരികയാണ്. So what I understand is that they are seekers. അന്വേഷിച്ചു വരുന്നവരാണ്. അത് തൊട്ടടുത്തെങ്ങുമല്ല, മറ്റ് ഒരുപക്ഷെ പല രാജ്യങ്ങൾ കവർ ചെയ്ത് ഗ്രൂപ്പായി. അതുപോലെ 3 രാജാക്കന്മാരെന്നും അവിടെ പറഞ്ഞില്ല, 3 വിദ്വാൻമാരെന്നും അവിടെ പറഞ്ഞിട്ടില്ല. നമ്പർ 3 അവിടെ കാണുന്നില്ല, കിഴക്ക് നിന്ന് വിദ്വാൻമാർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3 ടൈപ്പ് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നതുകൊണ്ടാവാം അവരെ ഒരുപക്ഷെ ഇങ്ങനെ 3 പേരാണെന്ന് ഇങ്ങനെ ഒരു ഊഹത്തിലെത്തിയത്. അവരെ അങ്ങനെയൊന്നും ആണെന്ന് നമുക്ക് മൂന്നല്ല, ഒരു ദേർ വാസ് എ ടീം, എ ഗ്രൂപ്പ് ഓഫ് വൈസ് മെൻ. ഈ ഭാഗങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചാൽ, ഹിസ്റ്ററിയൊക്കെ ചേർത്ത് വെച്ച് പഠിക്കുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാകുന്നത് ദീസ് പീപ്പിൾ, ദേ വേർ സൊറാസ്ട്രിയൻ ആസ്ട്രോളജേഴ്സ് ഓർ ആസ്ട്രോണമേഴ്സ് ഓർ were skilled in natural science. Zoroastrians aayittulla oru group aalukal avaril adhigam jyothishastranmarayirunnu. Adukondaanu nakshatrathe kandittu yehuda naattil israelil oru rajaavu pirannirikkunnu ennu avar manasilakkiyathu. They had no scriptures. Avare illa bible illa ennu vachal palaya niyama pravachana pusthakangal avare kayilla. They were coming from Iran, Persia, allengil vera edengil oru rajyam. Yehuda naattil polum ellavarudeyum kayil churulilla. Appo adu kondu
ഇവർക്ക് വചനമില്ലാതിരുന്നിട്ടും, ശ്രദ്ധിച്ചു കേൾക്കണം, ബൈബിൾ വായിക്കാതിരുന്നിട്ടും പ്രവാചകന്മാരുടെ വാക്തത്വങ്ങളെക്കുറിച്ചുള്ള ഒരറിവും ഇല്ലാതിരുന്നിട്ടും യഹൂദരല്ലാത്ത ജാതികളായ വിജാതീയരായ ഈ ആളുകൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തേടി, ഇന്നത്തെ പോലെ ഫ്ലൈറ്റില്ല, കപ്പലില്ല, ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഒരുപക്ഷെ കുറേ കാൽനടയായും കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഒക്കെ ആയിട്ട് കാരവനായിട്ടൊക്കെ ആയിരിക്കാം, മരുഭൂമി അതുപോലെ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഒക്കെ താണ്ടി അവർ വരികയാണ്. ദേ ഡോണ്ട് നോ ദ ലൊക്കേഷൻ, എവിടെയാണ് ജനിച്ചതെന്നും അവർക്കറിയില്ല. പക്ഷേ അവരുടെ ഒരു അന്വേഷണം, ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ അകത്ത് ഇതുപോലൊരു അന്വേഷണമുണ്ട്. എന്തിനു വേണ്ടി? ടു സീ ദ സേവിയർ, രക്ഷകനെ കാണാൻ വേണ്ടി. സോ ഇവരുടെ രക്ഷകനെ കാണുവാനുള്ള ഒരു ആത്മീയ യാത്രയായി നമുക്കിതിനെ കണക്കാക്കാം. ഞാൻ പറയാൻ വന്നത്, ഇത്രയും സാക്രിഫൈസ് ചെയ്ത്, ഒരുപക്ഷെ എൻ്റെ ഒരു ഗസ് വർക്കാണ്, മാസങ്ങളെടുത്ത് കാണും അവർ യഹൂദ നാട്ടിലെത്തിയപ്പോൾ, മാസങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്ത് അവർ വന്നു, ഇടയ്ക്കിടയ്ക്ക് സത്രങ്ങളിലൊക്കെ തങ്ങി, വരുന്ന വഴിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, ഒരു രാജാവായി പിറന്ന ആ കുഞ്ഞിനെയാണ് കാണാൻ വരുന്നത്. രാജാവാണെങ്കിൽ കാഴ്ചകളല്ല കൊടുക്കുന്നത്, തിരുമുൽ കാഴ്ചയാണ്, രാജകീയമായ രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് കൊടുക്കേണ്ടത്. അതെല്ലാം ഒരുപക്ഷെ ഒട്ടകപ്പുറത്ത് കയറ്റി വെൽ പ്രിപ്പേർഡായി അവർ വരികയാണ്. അങ്ങനെ വെൽ പ്രിപ്പേർഡായിട്ട് അവർ വരുമ്പോൾ, ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായ സന്ദേശം ഇതാണ്, വൈസ് മെൻ സ്റ്റിൽ സീക്കിങ്, ജ്ഞാനികളായിട്ടുള്ളവർ ഇന്നും യേശുവിനെ അന്വേഷിക്കുന്നു. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ജ്ഞാനികളായിട്ടുള്ള സകലരും ഇന്നും യേശുവിനെ തേടുന്നവരാണ്. ഒരു വചനം ഇതിനോട് ചേർത്ത് തരാൻ ആഗ്രഹിക്കുന്നത്, ആക്ട്സ് 17:27, അപ്പോസ്തല പ്രവൃത്തികൾ 17:27, ഗോഡ് ഡിഡ് ദിസ് സോ ദാറ്റ് ദേ വുഡ് സീക്ക് ഹിം ആൻഡ് പെർഹാപ്സ് റീച്ച് ഔട്ട് ഫോർ ഹിം ആൻഡ് ഫൈൻഡ് ഹിം ദോ ഹീ ഈസ് നോട്ട് ഫാർ ഫ്രം എനി വൺ ഓഫ് അസ്. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അപ്പോൾ വളരെ നല്ലൊരു പ്രസംഗമാണ് അവിടെ ഏഥൻസിൽ വെച്ച് പൗലോസ് പ്രസംഗിക്കുന്നതിൻ്റെ ഒരു പാർട്ടാണത്. ദൈവം നമ്മിൽ ആരിൽ നിന്നും അകന്നിരിക്കുന്നില്ല, പക്ഷേ നമ്മൾ അവനെ തപ്പി നോക്കി കണ്ടെത്തുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വി ഓൾ ഷുഡ് ബി സീക്കേഴ്സ് ഓഫ് ട്രൂത്ത്, സീക്കേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവരാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരെ ഇവർക്കാകെയുള്ള ഒരു തെളിവ് ഒരു നക്ഷത്രമാണ്. എല്ലാവരും എന്ന് പറഞ്ഞ നക്ഷത്രം, സ്റ്റാർ, എല്ലാവരും സ്റ്റാർ അങ്ങിട്ടെ, ആ ലൈവ് ചാറ്റ് മുഴുവൻ സ്റ്റാർ കൊണ്ട് അങ്ങ് നിറച്ചേ. ഇവരെ വഴികാട്ടുന്നത് ബൈബിളല്ല, അവരെ കൂടെ ഗൈഡില്ല, ആകെയുള്ളത് അവൻ്റെ നക്ഷത്രം. പറയാമോ? അവൻ്റെ നക്ഷത്രം, ഏതെങ്കിലും ഒരു നക്ഷത്രമല്ല, പെർട്ടിക്കുലർ സ്റ്റാർ റോസ്. അപ്പോൾ ഇവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ വാനനിരീക്ഷകരായതുകൊണ്ട് ഇവരിങ്ങനെ ഒരുപക്ഷെ അനേക പതിറ്റാണ്ടുകൾ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു പെർട്ടിക്കുലർ സ്റ്റാർ ഉദിച്ചിരിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു സ്റ്റാറാണ് ഉദിച്ചിരിക്കുന്നത്, ഇതുവരെ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത്, ഇന്ന് നമുക്ക് ടെലിസ്കോപ്പ് ഉണ്ട്, അന്നത്തെ കാലത്ത് എന്താണുള്ളതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ ഉപാധികൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ അവർ കണ്ടെത്തി ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രം യഹൂദ നാട്ടിൽ ഒരു രാജാവ് പിറന്നതിൻ്റെ ലക്ഷണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഗസ് വർക്കിലാണ് ഇവർ പുറപ്പെടുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് രണ്ടാമത് വരുമ്പോഴും ഇതുപോലെ തന്നെ നക്ഷത്രങ്ങളിലൊക്കെ അടയാളങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ സൂര്യനിലും
ചന്ദ്രനിലും ഒക്കെ അടയാളങ്ങൾ, നക്ഷത്രങ്ങളിലും ഒക്കെ അടയാളങ്ങൾ കാണും. അപ്പോൾ ഈ ആസ്ട്രോണോമിക്കൽ ആയിട്ടുള്ള സയൻസ് യേശു കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ചുണ്ട്. ഒന്നാം വരവിലും ഉണ്ട്, ഇനി രണ്ടാം വരവിലും അതിനോട് കണക്റ്റഡായ എന്തൊക്കെയോ. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ ഒന്ന് വഴിമാറി കൊടുക്കും, മനസ്സിലാകുന്നുണ്ട്? അവരൊന്ന് പൊസിഷൻ ചെയ്യും. Here comes the creator of the universe. Amen. So we are giving way. Wow. On varate. Yes. Angane ayirikkam oru pakshe galaxy like onnu rearrange cheythu ninnu kodukkayan. Position okku onnu ichiri maaru. Position okku onnu adjust cheythu avaru onnu ready aakkuvaanu. Appo prapanchathil sila maattangal nadakkunnu. Onnam varavilum rendam varavilum athu nadakkunnundu. Koodathe ivare ഒരു നക്ഷത്രം ഇങ്ങനെ വഴികാട്ടി വഴികാട്ടി, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറാനിൽ നിന്നാണെങ്കിൽ, അന്നത്തെ പേർഷ്യയിൽ നിന്നാണെങ്കിൽ അവരാദ്യം നക്ഷത്രം കണ്ടു, എന്നിട്ട് അവർ തയ്യാറായി അവർ യാത്ര പുറപ്പെടുകയാണ്. വേണ്ടത്ര വസ്ത്രം, ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം, ഈ രാജാവിന് കൊടുക്കാനുള്ള തിരുമുൽ കാഴ്ച, എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം. അങ്ങനെ പോയി ഈ ഒറ്റ നക്ഷത്രമാണ് ഇവർ വഴികാട്ടുന്നത്. ഇവിടെ വരെ ഫിലിപ്പിലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനൊരു വചനമുണ്ട്, 14-15 വചനങ്ങളിൽ. Philippians 2:14-15. Do everything without grumbling or arguing, so that you may become blameless and pure, children of God, without fault in a warped and crooked generation. Then you will shine among them like stars in the sky. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളെയും നക്ഷത്രമാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കുമ്പോൾ തന്നെ വഴികാട്ടുന്നവർ കൂടിയാണ്, ഗൈഡിങ് സ്റ്റാർസ്. അപ്പം നമ്മളെ ഓരോരുത്തരെയും, ഒരിക്കൽ യേശുവിനെ കണ്ടവർ മറ്റുള്ളവർക്കൊരു നക്ഷത്രമാണ്. എഴുതി വെക്ക്. ഒരിക്കൽ യേശുവിനെ മീറ്റ് ചെയ്തവർ ഒരു കൂട്ടുകാരന്, കൂട്ടുകാരിക്ക്, സഹപാഠിക്ക്, സഹപ്രവർത്തകന്, സഖാവിന്, നിങ്ങൾ ഒരു നക്ഷത്രമാണെന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ആ നക്ഷത്രത്തെ കണ്ട് അവർ പുറപ്പെട്ടു. മൂന്നാമത്തെ വചനത്തിൽ, വെൻ കിങ് ഹെറോദ് ഹേർഡ് ദിസ് ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് ഓൾ ജെറൂസലം വിത്ത് ഹിം. ഹെറോദ രാജാവ് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായ ഒരു വിഷമം അകത്തുണ്ടായി അദ്ദേഹത്തിന്. മാത്രമല്ല, തൻ്റെ ജെറുസലം മുഴുവൻ വിറക്കുകയാണ്. കാരണം എന്താ, പേർഷ്യയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നിരിക്കുകയാണ്. അവർ പറയുന്നു, ഇവിടെ രാജാവ് ജനിച്ചിട്ടുണ്ട്, നക്ഷത്രം അത് പറയുന്നു. ഹെരോദാവ് ഇത് കേട്ടപ്പോൾ വിറച്ചതെന്തുകൊണ്ട്? കാരണം ഹെരോദാവിന് മനസ്സിലായത്, ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ മറ്റൊരു രാജാവ് ഇവിടെ പിറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കസേര പോയി. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് മൈ ഫോൾ. ഞാനിവിടെ വീഴാൻ പോവുക, എൻ്റെ സിംഹാസനം നഷ്ടപ്പെടുകയാണ്, എൻ്റെ ഭരണം നഷ്ടപ്പെടുകയാണ് എന്നൊരു തോന്നൽ തനിക്കുണ്ടായത് കൊണ്ടാണ് ഈ നക്ഷത്രം കണ്ടിട്ട് ഈ വിദ്വാൻമാർക്ക് ഭയങ്കര സന്തോഷമുണ്ടായത്. പക്ഷേ ഹെരോദാവിന് ഭയങ്കരമായ ഭയമുണ്ടായി. കാരണം താൻ തൻ്റെ രാജ്യത്ത് നഷ്ടപ്പെടും എന്നൊരു തോന്നൽ. ഒരു തരത്തിൽ ശരിയുമാണ്. ഹീസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ എല്ലാ രാജ്യത്തിൻ്റെ മേലും വാഴുന്ന ഒരു രാജാവാണ്. ഇവിടെ ഈ പിഞ്ചു പൈതൽ രക്ഷകൻ ജനിച്ചപ്പോൾ നാട് നടുങ്ങി. പറഞ്ഞേ, നാട് നടുങ്ങി. ആര് ജനിച്ചപ്പോൾ? പിഞ്ചു പൈതൽ. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നാട് വിറക്കുകയാണ്. സോ ഇറ്റ് ഷുക്ക് ദ സേറ്റനിക് കിങ്ഡം. സാത്താന്യ രാജ്യത്തിന് നടുക്കമായിട്ടാണ് ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. രാജാവ് മുതൽ വിറക്കുകയാണ്, രാജ്യം വിറക്കുകയാണ്. ഹല്ലേലൂയ, ഐ എം സോ എക്സൈറ്റഡ്. യേശുവിൻ്റെ ജനനത്തിൽ ഒരു രാഷ്ട്രം വിറച്ചു. മാത്രമല്ല, യേശുവിൻ്റെ ജനനത്തിൽ
മറ്റ് രാജ്യങ്ങളിൽ വരെ ചലനമുണ്ടായി. അതുകൊണ്ടല്ലേ കിഴക്കൻ നാടുകളിൽ നിന്ന് വിദ്വാൻമാർ ഇവരെ അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈസ് നോട്ട് എ സിലി ഗായ്. യേശു അല്ലേ എന്ന് പറഞ്ഞ ഇങ്ങനെ ശൂവാക്കി കളയേണ്ട ഒരു വ്യക്തിയല്ല യേശു കർത്താവ്. ഹീസ് ദ ക്രിയേറ്റർ, ഹീസ് ദി ഓത്തർ ഓഫ് ദി യൂണിവേഴ്സ്, ഹീസ് ദി ആർക്കിടെക്ട് ഓഫ് ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വേൾഡ്സ്. അത്രയും ഭയങ്കരനായ ഒരു ദൈവമാണ് ഒരു പിഞ്ച് പൈതലായി വന്നിരിക്കുന്നത്. ഇനി 4 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഹെരോദ രാജാവ് അവിടെയുള്ള വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിൽ മഹാപുരോഹിതന്മാർ, അതുപോലെ ടീച്ചേഴ്സ് ഓഫ് ദ ലോ, ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട അവിടെയുള്ള പണ്ഡിതന്മാരെ, മതപണ്ഡിതന്മാരെല്ലാം തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു കൂട്ടി ഒരു വലിയ ഡിസ്കഷൻ ഫോറം അവിടെ നടക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ യഹൂദന്മാർക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എവിടെയാണ് ജനിക്കുന്നത്? വന്നിരിക്കുന്ന ജ്ഞാനികൾക്ക്, വിദ്വാൻമാർക്ക് ലൊക്കേഷൻ അറിയില്ല. ഇനി ഹെരോദാവിനും ലൊക്കേഷൻ അറിയില്ല. ഈ വിദ്വാൻമാർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം എന്താണെന്നറിയാമോ? ദേ സെർച്ച്ഡ് ജീസസ് ഇൻ ദ റോങ് പ്ലേസ്. യേശുവിനെ അവർ തേടിയത് എവിടെയാണ്? തെറ്റായ ഒരു സ്ഥലത്താണ്. ഇന്നും ഒത്തിരി പേര് യേശുവിനെ തേടുന്നത് യേശു ഇല്ലാത്ത, എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് പോലെ യേശു വെളിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയാണ് യേശുവിനെ നോക്കുന്നത്. ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ കാണുന്നില്ല. രാജാവ് എന്ന് പറയുമ്പോൾ എവിടെയാ ജനിക്കുന്നേ? കൊട്ടാരത്ത്. അതുകൊണ്ടാണ് അവിടെ പോയി നോക്കിയത്. പക്ഷെ അവിടെ ഹെരോദാവ് പറഞ്ഞു, ഇവിടെ എങ്ങും അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. അപ്പോഴാണ് വലിയൊരു കൗൺസിൽ കൂടി, പണ്ഡിതന്മാരെല്ലാവരും വന്നു, ചുരുളുകൾ തുറന്നു. മീഖ പ്രവചനം 5:2 വായിച്ച് കണ്ടെത്തി കാണും, ബെത്ലഹേമിലാണ് ഇങ്ങനെ ഒരു രാജാവ് പിറക്കുന്നത് എന്നിവർ കണ്ടെത്തി. അതിനുശേഷം ഈ ഹെരോദാവ് ചെയ്ത വിക്രിയകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ പോയി സ്ഥലം കണ്ടുപിടിക്കുക, നിങ്ങൾ പോയി ആ രാജാവിനെ വർഷിപ്പിക്കുക, നമസ്കരിക്കുക, എന്നിട്ട് എന്നോടും ഒന്ന് പറയുക. കാരണം ഇത്രയും വലിയൊരു രാജാവാണെങ്കിൽ നമുക്കും നമസ്കരിക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എവിടെയാണ് ഈ രാജാവ് ജനിച്ചിരിക്കുന്നതെന്ന് അറിവ് കിട്ടിയാൽ ഉടൻ തന്നെ ആ ശിശുവിനെ കൊല്ലണം. ഹല്ലേലൂയ. യേശു കുഞ്ഞ് ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ രക്ഷകൻ പിറക്കുമ്പോൾ, ആദ്യമേ തന്നെ കശാപ്പ് ചെയ്യാൻ ആണ് സാത്താൻ്റെ പദ്ധതി. മോശയുടെ കാലത്ത് സംഭവിച്ചു, ഒരാളെ ഡെലിവററായി എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനെ കൊല്ലുക. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ അവിടെ നിന്നിറങ്ങി, അവർ ചെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗൈഡിങ് സ്റ്റാർ, നക്ഷത്രം വീണ്ടും പ്രത്യക്ഷമായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ച് പറയുകയാണ്, നിന്നെ നടത്താൻ, യഥാർത്ഥ സ്ഥാനത്തെത്തിക്കാൻ ചില നക്ഷത്രങ്ങളെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ചില വ്യക്തികളായിരിക്കാം, ചില പ്രത്യേക സാഹചര്യങ്ങളാകാം, സംഭവങ്ങളാകാം, കർത്താവ് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. ഹല്ലേലൂയ. 10-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, വെൻ ദേ സോ ദ സ്റ്റാർ ദേ വേർ ഓവർജോയ്ഡ്. നക്ഷത്രം കണ്ടപ്പോൾ വലിയ സന്തോഷമായി. 11-ാമത്തെ വചനത്തിൽ വരുമ്പോൾ, അവർ ചെന്ന് ആ വീട്ടിൽ ചെന്ന്, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒത്തിരി പേരും ചിന്തിക്കുന്നത്, ഇപ്പം നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ, ക്രിബ് ഉണ്ടാക്കുമ്പോൾ കാണുന്നത് ആ മെയ്ഞ്ചറിൽ പുൽത്തൊട്ടിയുടെ സൈഡിൽ തന്നെ ദൂരെ നിന്നും കുറച്ച് അകലെയായിട്ട് 3 രാജാക്കന്മാരെ കൊണ്ടുവന്ന് വയ്ക്കും. എൻ്റെ മക്കളെ അവിടെ അല്ല വന്നത്, ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ അല്ല ഈ വിദ്വാൻമാർ വന്നത്, അവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ, എൻ്റെ അർത്ഥം അതിനുശേഷം അവരൊരു വീട്ടിലേക്ക് മാറി. ആ വീട്ടിൽ അത് ജനിച്ചു കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് അവർ വന്നത്? ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഊഹം ഞാൻ പറയാം. ജനിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും അല്ല വന്നത്. അവർ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത ശേഷം അവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു 40 ദിവസം മുതൽ
രണ്ട് വയസ്സാകുന്ന അതിനുള്ളിൽ എപ്പോഴോ വന്നു. ആറുമാസം പ്രായമുള്ളപ്പോഴാകാം, ഒരു വയസ്സുള്ളപ്പോഴാകാം, ഒന്നര വയസ്സുള്ളപ്പോഴാകാം. അതുകൊണ്ടാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഹെരോദാവ് കൽപ്പിച്ചത്. അപ്പോൾ അവരുടെ ഗസ് വർക്ക് നമുക്ക് കിട്ടുമല്ലോ. രണ്ട് വയസ്സിൽ താഴെയുള്ള എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തിനകമാണ് യേശു ജനിച്ചത്. ഒരു പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആദ്യമായി ആട്ടിടയന്മാരാണല്ലോ വന്ന് യേശുവിനെ കണ്ടത്. ഇവിടെ ഇവർ ആട്ടിടയന്മാർ കണ്ടത് അവിടെ ബദലഹേമിലാണ്. എന്നാൽ ഇവർ ഒരു വീട്ടിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവർ വന്നപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കാണും. അവർ ഒത്തിരി ഗിഫ്റ്റുകളുമായിട്ട് വന്നു. ഒരു പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, യേശു ജനിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ അവരവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഒരു പക്ഷേ മാസങ്ങളെടുത്ത് കാണാൻ അവർ യാത്ര ചെയ്ത് ഇവിടെ വരാൻ, അവർ കുറേയധികം ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗോൾഡ്, ഫ്രാങ്കിൻസെൻസ് ആൻഡ് മേർ, മൂന്ന് കാര്യങ്ങൾ. സ്വർണം, അതുപോലെ കുന്തിരിക്കം, മൂര്, മൂന്ന് കാര്യങ്ങൾ അവിടെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇത് കാണിക്കുന്നത്? ഈ മൂന്ന് ഗിഫ്റ്റുകൾ, മൂന്ന് കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഗോൾഡ് കാണിക്കുന്നത് രാജ്യത്വത്തെയാണ്. അപ്പോൾ യേശു രാജാവായിട്ടാണ് പിറന്നിരിക്കുന്നത്. ചിലർ അനുമാനിക്കുന്നത് നിസാര ഗോൾഡൊന്നുമല്ല അവർ കൊണ്ടുവന്നത്. ഡോളറുകളിൽ കണക്കാക്കുകയാണെങ്കിൽ 400 മില്യൺ ഡോളർ വെർത്ത് ഓഫ് ഗോൾഡെങ്കിലും കൊണ്ടുവന്ന് കാണുമെന്നാണ് അവർ പറയുന്നത്, അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ അവർ യേശുവിനെ രാജാവായി അംഗീകരിച്ചു. ഫ്രാങ്കിൻസെൻസ് അഥവാ കുന്തിരിക്കം കാണിക്കുന്നത് പ്രീസ്റ്റ്ഹുഡിനെയാണ്, യേശുവിൻ്റെ പൗരോഹിത്യം. യേശു പുരോഹിതനായിട്ട് കൂടിയാണ്, പുരോഹിതന്മാരാണ് ധൂപവർഗത്തിനൊക്കെ കുന്തിരിക്കം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ അവർ ഒരു പുരോഹിതനായിട്ട് കൂടെ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടാതെ ഒരു കാര്യം കണ്ടു, മൂര്. മൂര് കാണിക്കുന്നത് പ്രവാചകത്വത്തെയാണ്. യേശു ഒരു പ്രവാചകനായി, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിട്ടാണ് യേശു വന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ആ പ്രവാചകത്വത്തെയും അത് കാണിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ദൈവം അവരോട്, എനിക്കൊന്ന് സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു, ഇവിടെ വായിച്ചു നോക്കിയാൽ ദൈവം അവരോട് പറഞ്ഞു, ഈ വഴി വന്ന വഴിയിൽ ഇനി നിങ്ങൾ പോകരുത്, ഒരു പുതിയ വഴിയായി തിരിച്ചു പോകാം. അപ്പോൾ അവർ ഒരുപക്ഷെ പേർഷ്യയിൽ നിന്ന് വന്നൊരു റൂട്ടുണ്ട്, അതിലെ പോകരുതെന്ന് പറഞ്ഞു. ഒരു കാരണം എന്താണ്? ഹെരോദാവ് അവരെ പിന്തുടർന്ന് പിടിക്കും. ഒരു മറ്റൊരു വലിയ സന്ദേശം കൂടി അതിനകത്തുണ്ട്. യേശുവിനെ ഒരിക്കൽ കണ്ടെത്തിയാൽ പഴയ വഴിയിൽ ഇനി യാത്ര ചെയ്യരുത്. പഴയ ജീവിതം വേണ്ട, ഒരു പുതിയ ലൈഫ് ആരംഭിക്കുക. Are you ready for that? Amen. ഒരു പക്ഷേ ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു നക്ഷത്രമായി പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ഇന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് അമർത്തി വയ്ക്കുക, കണ്ണുകളടയ്ക്കുക. ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിനായി പൂർണ്ണമായി ഹൃദയത്തെ സമർപ്പിക്കുക, ജീവിതത്തെയും ഭാവിയെയും സമർപ്പിക്കുക. താങ്ക് യു ജീസസ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങേക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരേണമേ, അങ്ങിൻ്റെ രക്ഷകനാ. അങ്ങയോടൊപ്പം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെങ്കിൽ, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിലല്ല, നിങ്ങളെ ഹൃദയത്തിൽ ഇന്ന് യേശു ജനിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ബേബിയായി വളരട്ടെ യേശു, വളരട്ടെ യേശു. വളർന്ന് നാമ കുറയണം, അവന് വളരണം. ആത്മീയമായി അവൻ നമ്മുടെ അകത്ത് വളരട്ടെ. അവൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. താങ്ക് യു ലോർഡ്. നമുക്ക് ഈ സമയത്ത് ക്ഷമ സിസ്റ്റം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിനെ കുറിച്ച്
നിന്റെ മകൻ ഇവരോട് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും കർത്താവേ ആ വിദ്വാൻമാർ വന്ന് മറിയയെ കണ്ടപ്പോൾ കർത്താവേ ആ ഇടയന്മാർ വന്ന് മറിയയും ശിശുവിനെയും കണ്ടപ്പോൾ ആ സംഭവിച്ചതൊക്കെയും മറിയ ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് ഇവർ യേശുവിനെ കുറിച്ച് കേട്ടതെല്ലാം ഇവരുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ചിലപ്പോഴൊക്കെ ഞങ്ങൾ നിന്നെ കാണുവാൻ വേണ്ടി ഞങ്ങളുടേതായ പദ്ധതികളിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്ന ഞങ്ങൾ ചിന്തിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എത്തി അവിടെ ഞങ്ങൾ കണ്ടില്ല കർത്താവേ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവേ യഥാർത്ഥ യേശുവിനെ ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നിന്റെ ദാസൻ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, ഒരിക്കൽ യേശുവിനെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണെന്ന് കർത്താവേ. ഇന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ അനേകം മദ്യപാനികൾക്ക് അവരുടെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വഴികാട്ടികളായിട്ട് ഞങ്ങൾ തീരാൻ പോകുകയാണ് കർത്താവേ. പാപത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവർക്ക് വഴികാട്ടുന്ന നക്ഷത്രങ്ങളായി ഞങ്ങൾ തീരാൻ പോകുകയാണ് കർത്താവേ. കർത്താവ്, ഈ ലോകത്തിൻ്റെ പാറ്റേണിൽ ജീവിക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജ്യോതിസ്സുകളായി വഴികാട്ടുന്ന നക്ഷത്രങ്ങളായി തീരുവാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ് കർത്താവേ. അതിനുവേണ്ടി ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ക്രിസ്മസ് സമ്മാനം അതാണ് കർത്താവേ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമാക്കി അനേകരെ വഴികാട്ടുന്ന ഒരു നക്ഷത്രമാക്കി എന്നെ തീർക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതോടൊപ്പം ഞങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു, യേശുവിനെ ഒരിക്കൽ കണ്ടുകഴിഞ്ഞാൽ പഴയ വഴിയിലേക്കല്ല കർത്താവേ, പുതിയൊരു വഴിയിലേക്കെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങൾ ആ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി ഞങ്ങളുടെ വഴികൾ പഴയതല്ല കർത്താവേ, പുതിയ വഴികളിലേക്ക് കർത്താവേ, ക്രൂശിനെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു പുതിയ വഴിയിലേക്ക് എന്ന് ഞങ്ങളിപ്പോൾ പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവേ, ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പല സമ്മാനങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അകത്തു നിന്ന് അതിൻ്റെ താഴെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഒരു രീതിയും ഏർപ്പാടും ഒക്കെ ഉണ്ടല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നീ എന്ത് സമ്മാനമാണ് ഞങ്ങൾക്ക് തരുന്നത് പിതാവ്? കർത്താവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് സമ്മാനമായി തന്നു, നന്ദി പിതാവേ. അതോടൊപ്പം കർത്താവേ, രോഗികളായിട്ടുള്ളവർ അവരുടെ രോഗ വിവരങ്ങളിൽ അവരുടെ രോഗ വിഷയങ്ങളിൽ ഒരു വലിയ വിടുതലായി ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു സൗഖ്യം എന്ന സമ്മാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അലർജികൾ ഇപ്പോൾ മാറിപ്പോവുകയാണ്, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ സന്ധി വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുകയാണ്, താങ്ക് യു ലോർഡ്. അതോടുകൂടെ തന്നെ ചില സാമ്പത്തിക വഴികൾ കർത്താവ് ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഹല്ലേലൂയ. പല ക്രിസ്മസ് ദിനങ്ങളും നിങ്ങളുടെ വീട്ടിൽ കണ്ണുനീരായിരുന്നു, എന്നാൽ ഈ ക്രിസ്മസ് ദിനം നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വലിയ സമാധാനം, രക്ഷകന്റെ സമാധാനം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണ്. സ്വീകരിക്കേണ്ടവർക്ക് ഇപ്പോൾ സ്വീകരിക്കാം. ദൈവിക സമാധാനം, വഴക്കുകളില്ലാത്ത, കലഹങ്ങളില്ലാത്ത ദൈവിക സമാധാനത്തിന്റെ സംതൃപ്തിയുടെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരികയാണ്. Thank you, Lord. Thank you, Jesus. യേശുവേ, അങ്ങ് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുന്നു കർത്താവേ. Thank you, Jesus. കരങ്ങൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് ദയവായി നീട്ടിപ്പിടിക്കുക. കർത്താവേ, തിരുനാമത്തിൽ കുഞ്ഞുങ്ങളെ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Yes, Lord. Let your presence fall on them. Amen. അവരുടെ ദുഃഖങ്ങൾ മാറ്റണമേ. യേശു വരുമ്പോൾ സന്തോഷമാണ് കൊണ്ടുവന്നത്. ദുഃഖം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സന്തോഷം അലതല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി, രോഗികളെ സൗഖ്യമാക്കിയതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിലും ഇന്ന് വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഇല്ല, ക്രിസ്മസ് ദിനമായതുകൊണ്ട്. ആൻഡ് വി വിഷ് യു എ മെറി ക്രിസ്മസ് ടു ഓൾ ദ വ്യൂവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് ടുഡേ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ചേർന്ന് പാടാം. We wish you a merry Christmas. We wish you a merry Christmas.
We wish you a Merry Christmas.